ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ സെപ്റ്റംബർ മാർച്ച് എങ്ങനെ ഒരുമിച്ചെന്ന്. അതിൽ ചെറിയൊരു കാര്യമുണ്ട്, ഒരു കാര്യമല്ല രണ്ട് കാര്യമുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു, മാർച്ചിലാണ്, മാർച്ച് ലാസ്റ്റ് ആ ടൈം ആയിരുന്നു. അപ്പോൾ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വന്നു, അപ്പോൾ ഞാനൊരു ഗൗണി സ്റ്റിച്ച് ചെയ്യാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീഡിയോ എടുത്തിട്ട് ആകെ ഒരു രണ്ട് മിനിറ്റ് അത്രയും ഉണ്ടായിട്ടുള്ളൂ വീഡിയോസൊക്കെ. അപ്പോൾ ഞാൻ ആ വീഡിയോ ഒന്ന് ഡിലേ ആക്കി. അപ്പം മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു സെപ്റ്റംബറിൽ, അപ്പോൾ അതും കൂടി ജോയിൻ ആക്കിയപ്പോൾ ഒരു അഞ്ച് മിനിറ്റുള്ള വീഡിയോസ് ആയി കിട്ടി. അങ്ങനെയാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതാണ് കേട്ടോ മാർച്ചും സെപ്റ്റംബറും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ അനിയനെ ഇത്താത്തൊക്കെ ഗിഫ്റ്റ് കൊടുത്തത് വേറൊന്നല്ല, അവൾ ബി ടി എസിൻ്റെ ഭയങ്കര ഫാനാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളത്. അവരെ പിക്ക് കിട്ടിയപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. വലിയ ആഡംബര ബർത്ത്ഡേ ഒന്നുമല്ല, അവളുടെ ഫ്രണ്ട്സ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് മാത്രമല്ല, അവളുടെ ന്യൂ ഫ്രണ്ട്സാണ് കേട്ടോ. അവൾ ആദ്യം വേറൊരു സ്കൂളിലായിരുന്നു, അപ്പോൾ ന്യൂ സ്കൂളിലേക്ക് ജോയിൻ ആയപ്പോൾ അടുത്തുള്ള കുറേ കുട്ടികളുണ്ട്. അങ്ങനെ വിളിച്ചിട്ട് ഒരു ചെറിയൊരു പാർട്ടി ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ബർത്ത്ഡേ വലിയ ആഘോഷങ്ങളായിട്ട് അങ്ങനെയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കാരണം മുന്നേ ഞാൻ ദുൽഖറിൻ്റെ ബർത്ത്ഡേ ആയാലും ഇടുന്ന ടൈം ഒരു ചെറിയൊരു ആഘോഷം. പിന്നെ അവരുടെ സന്തോഷം നോക്കണമല്ലോ, നമ്മൾ മക്കളുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് അവർക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ സന്തോഷമാണെങ്കിൽ അങ്ങനെ ചെയ്യാമല്ലോ. ഇത്രയൊക്കെ ഉള്ളൂ കേക്ക് കട്ടിങ്, അതിനുശേഷം ഫുഡ് കഴിക്കാം. പിന്നെ നമ്മുടെ ബോട്ട് ചട്ടിയുണ്ട് വളവട്ടണം, അതിൽ പോയിട്ട് അവിടെയാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് ഫോട്ടോ എടുത്തെങ്കിൽ നല്ല വ്യൂ ആണ്. അപ്പോൾ ദുൽഖറിൻ്റെ എൻ്റെ ഇൻസ്റ്റാ റീൽസും അതുപോലെ തന്നെ ജോഷ് ട്രെൻഡിങ്സൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വീഡിയോസൊക്കെ അവിടെ പോയിട്ടാണ് അധികം എടുത്തിട്ടുള്ളത്. അപ്പം എൻ്റെ മോൻ്റെ ഒരുപാട് വീഡിയോസ് ഞാനിപ്പോൾ ബർത്ത്ഡേ സെപ്റ്റംബർ 25 കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ടൈമിൽ പോയിട്ട് ഒരുപാട് വീഡിയോസ് ഷോർട്സ് ആക്കിയിട്ട് എടുത്തിട്ട് അധികം ഇൻസ്റ്റയിലും അതുപോലെ തന്നെ ജോഷിലാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻസ്റ്റാ ഫ്രണ്ട്സിന് കുറേ കാര്യങ്ങൾ അറിയണ്ടാകും. മോളുടെ ബർത്ത്ഡേ തന്നെ മാർച്ച് 25 കഴിഞ്ഞത്. അപ്പം ഒന്നാമതേ ലെങ്ത് കുറവായിരുന്നു വീഡിയോസിൻ്റെ, പിന്നെ രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മടിയായിരുന്നു വീഡിയോസ് ഇടാനായിട്ട്. ഇത്രയും ചെറിയ വീഡിയോ ഇടണ്ട എന്നുള്ള ഇതിൽ അങ്ങ് ബാക്ക് അടിച്ച് പോയി. പിന്നെ അതിനുശേഷം ഒരുപാട് വർക്കും കാര്യങ്ങളും വന്നപ്പോൾ ഇത് കുറച്ച് ഡിലേ ആയി. അപ്പം അവളുടെ ഫ്രണ്ട്സും കാര്യങ്ങളാണ്. അപ്പം നമുക്ക് വീഡിയോസ് കാണാം, കുറച്ച് വീഡിയോ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ മന്തിയും അതുപോലെ തന്നെ ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, കാരണം ചിക്കനും ബീഫുമാണ്, ബീഫ് ബിരിയാണിയും ചിക്കൻ മന്തിയും. അപ്പോൾ ഇതാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. സാരി പ്ലെയിൻ സാരി ആയിരുന്നു, അതിന് ബോഡിയിലേക്കുള്ള തുണി ഒന്ന് ഷൈനിങ് ഉള്ളൊരു ബനിയൻ ടൈപ്പ് പോലത്തെ ഒരു ക്ലോത്തില്ലേ, അത് വാങ്ങി അങ്ങനെയാണ് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. പാൻറ്റൊക്കെ കാണുന്ന വിധത്തിലുള്ളവർക്ക് ഇങ്ങനെയുള്ള ഷോർട്സ് ഇടാനാണ് കൂടുതൽ ഇഷ്ടം. പാൻറ്റ് കാണുന്ന ആ രീതിയിലുള്ള അധികം അങ്ങോട്ട് ഇറക്കം കുറഞ്ഞതല്ല, എന്നാലും മുട്ടിൻ്റെ താഴെയായിട്ട് ആ ഒരു രീതിയിൽ വരുന്നത്. അപ്പോൾ ഇനി മോൻ്റെ ബർത്ത്ഡേ കാണാം കേട്ടോ. അപ്പം മോൻ്റെ ബർത്ത്ഡേ നാ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എല്ലാ ജോലിയും കേക്കിൻ്റെയും ചോറിൻ്റെ ഒക്കെ ഇത് കഴിഞ്ഞ ഒരു 5 ശേഷമാണ് ബോട്ടിച്ചട്ടി നടക്കേണ്ട ദൂരേ ഉള്ളൂ, അവിടേക്ക് വന്നു. അതിനുശേഷമാണ് ഈ വീഡിയോസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതന്നെ, കാരണം തീരെ ഒട്ടും സമയം ഉണ്ടായിട്ടുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓടി. പിന്നെ മോനിക്ക് ഇങ്ങനെയൊക്കെ വീഡിയോസ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കൂടുതലും ഇൻസ്റ്റയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ ഒരു ചെറിയൊരു പാർക്കുണ്ട് കേട്ടോ, അവിടെ നിന്ന് കുറച്ച് മൂന്നാലാടി. പിന്നെ ഒന്നിലും കയറാനൊന്നും വിട്ടില്ല, കാരണം ഒന്നാമത് അവിടെ നല്ല ചളിയും മഴയൊക്കെ ആയതുകൊണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മൂന്നാലാടാൻ മാത്രമേ സമ്മതിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കേക്കൊക്കെ തലേദിവസമാണ് ഉണ്ടാക്കാറുള്ളത്, പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ഹർത്താലും ഒന്നും അപ്പോൾ കേക്കിൻ്റെ സാധനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ശനിയാഴ്ച എനിക്ക് വേറൊരു വർക്ക് ഉണ്ടായിരുന്നു, അതിന് ശേഷമാണ് പിന്നെ ഞായറാഴ്ച തന്നെ, സെപ്റ്റംബർ 25 ഞായറാഴ്ച അല്ലേ ഇരുന്നത്, അപ്പോൾ ഞായറാഴ്ച തന്നെ സാധനങ്ങളൊക്കെ എങ്ങനെയൊക്കെയോ ശനിയാഴ്ച രാത്രി ഒപ്പിച്ച് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചപ്പോൾ ആദ്യം തന്നെ പറഞ്ഞത് സ്പൈഡർമാൻ്റെ കേക്ക്. സ്പൈഡർമാൻ്റെ എന്ത് കിട്ടിയാലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ജസ്റ്റ് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ സ്പൈഡർമാൻ്റെ ഒരു 2-3 പിക്ക് ഒപ്പിച്ചു. അതിനുശേഷം ഒന്ന് കേക്കിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു കേക്ക് സ്പൈഡർമാൻ്റെ ആ ഒരു വെബൊക്കെ വെച്ചിട്ടുള്ളൊരു കേക്കും കൂടി സെറ്റ് ചെയ്തു. ഇത്രയേ ഉള്ളൂ കേട്ടോ, ഒരു ചെറിയൊരു കൊച്ചു വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ആദ്യം തന്നെ കേക്ക് കട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവന് സിൽക്കിലേക്ക് കണ്ടുപോയി ഡെയറി മിൽക്കിൻ്റെ, അത് കട്ട് ചെയ്യട്ടെ എന്നാണ് ഫസ്റ്റ് ചോദിക്കുന്നത്. കേക്ക് കട്ട് ചെയ്യാൻ വേണ്ട, ഇതൊന്നും നമുക്ക് കട്ട് ചെയ്ത് കഴിച്ചാലോ എന്നുള്ള ആ രീതിയിലായിരുന്നു. ചോക്ലേറ്റ്സ് ഒരുപാട് ഉണ്ടായിരുന്നു, രാവിലെ മുതലേ കിട്ടി, അതെല്ലാം തിന്നതെന്ന് ലാസ്റ്റ് ഒന്ന് മാത്രമേ ബാക്കി ഉണ്ടായിട്ടുള്ളൂ. അപ്പം ഇത് ഉമ്മാൻ്റെ ആംഗ്ലയാണ് കേട്ടോ, ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളാൾക്കാർ, എൻ്റെ വീട്ടിലുള്ള ആൾക്കാർ, ഉപ്പ, ഉമ്മ, ഹസ്ബൻഡ്, പിന്നെ എൻ്റെ 3 മക്കളും, പിന്നെ ഇപ്പോൾ ഉമ്മാൻ്റെ ആംഗ്ലയ, അത്രയേ ആൾക്കാരേ ഉള്ളൂ. ഒരു ചെറിയ അവരുടെ ഹാപ്പിനെസ്സിന് മാത്രം വേണ്ടി ചെയ്യുന്ന ഒരു ബർത്ത്ഡേ മാത്രമാണ്. നിങ്ങൾക്കും ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ കൊച്ചു ബർത്ത്ഡേ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു കമൻറ്റ് വഴി പറയാം കേട്ടോ.